എൻവോ ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോർ ലൂപ്പ് സിൻടാക്സ് എങ്ങനെയാണ് അത് നമ്മുടെ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഒരു ക്ലാസ് ജാവ ക്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ 1 മുതൽ എൻ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാനൊരു എക്സാമ്പിൾ വെച്ച് എളുപ്പമുള്ളൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് പ്രോഗ്രാം വേണമെങ്കിലും ഏത് ലൂപ്പ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വൈൽ ലൂപ്പ് ഡു വൈൽ ലൂപ്പൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് ഫോർ ലൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ എന്ന് പറയുന്ന കീവേഡ് ബ്രാക്കറ്റിൽ ഇനീഷ്യലൈസേഷൻ അതായത് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യണം. ദെൻ സെമി കോളൻ, അടുത്തത് കണ്ടീഷൻ, സെമി കോളൻ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓപ്പൺ ഇംബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ എന്ന കീവേഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, ഓപ്പൺ ബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ്. ഇതാണ് സിൻടാക്സ്. ഇനി നമുക്ക് നമ്മുടെ 1 മുതൽ 10 വരെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഞാനവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, അതായത് ഒരു ഐ ഇൻറ്റിജർ ടൈപ്പിൽ ഒരു ഐ എന്ന് പറയുന്ന വാല്യൂ ഡിക്ലെയർ ചെയ്തു, അതിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഇത് ഇവിടെയും കൊടുക്കാം, മേളിൽ ഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ ഐ വിളിച്ചാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്തത് കണ്ടീഷനാണ്. കണ്ടീഷൻ നമ്മുടെ ലോജിക്കാണ്. സോ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഐ 1 മുതൽ 10 വരെ പോകണമെന്ന് പറഞ്ഞു. അടുത്തത് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്. എനിക്ക് ഇൻക്രിമെൻ്റ് ആണ് വേണ്ടത്, കാരണം എനിക്ക് ഒന്നിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞല്ല കാണിക്കേണ്ടത്, എനിക്ക് ഒന്നിൽ നിന്ന് കൂടിക്കൂടിയ കാണിക്കേണ്ടത്. സോ ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ഐ പ്ലസ് പ്ലസ്. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് സ്ട്രക്ചർ വരിക. ദെൻ ഞാനിവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ ഐ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേക ഐ പ്ലസ് പ്ലസ് ഉണ്ട്, കാരണം ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഐ പ്ലസ് പ്ലസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോർ ഇൻറ്റ് ഐ ഈക്വൾ ടു 1, അതായത് ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു, ഐ എന്ന് പറയുന്ന വേരിയബിളിന് 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ കൺട്രോൾ പോകുന്നത് കണ്ടീഷനിലേക്കായിരിക്കും. ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 10, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൾ ടു 10 ആണോ നോക്കി. ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇത് കഴിഞ്ഞ് നേരെ ഐ പ്ലസ് പ്ലസിലോട്ട് പോകുമായിരിക്കുന്നു. ഇല്ല, ഐ ലെസ് ദാൻ ഓർ ഈക്വൾ, കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിറ്റ് ആവും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആണ്. അപ്പോൾ എങ്ങോട്ട് പോകും? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ്ലൻ ഐ. അപ്പോൾ ഇപ്പോൾ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എങ്ങോട്ട് പോകും? നേരെ ഇൻക്രിമെൻറ്റിലോട്ട് വരും, ഐ പ്ലസ് പ്ലസ്. ഇനിയാണ് ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഐയുടെ വാല്യൂ 1 1 പ്ലസ് 1 2, ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. ദെൻ 2 ആയതിനു ശേഷം നേരെ വീണ്ടും കണ്ടീഷനിലോട്ട് വരും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, ആണെങ്കിൽ വീണ്ടും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ ഐ. അങ്ങനെ നമ്മൾ ഇത് ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സും വർക്കിംഗ് കൺട്രോൾ ഫ്ലോയും. ഓക്കെ, ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് തീർത്തതിന് ശേഷം ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് പോർഷനിലേക്ക് പോകുന്നു. അവിടെ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഇൻക്രിമെൻ്റ്, ഡിക്രിമെൻ്റ് ആണെങ്കിൽ ഡിക്രിമെൻ്റ്. അത് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടീഷനിൽ വരുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, വീണ്ടും കണ്ടീഷൻ ട്രൂ ആണോ നോക്കുന്നു, ട്രൂ ആണെങ്കിൽ വീണ്ടും ഫോർ ലൂപ്പിൻ്റെ അകത്തെ ബ്ലോക്കിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫോൾസ് ആണെങ്കിൽ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും 1 2 3 അപ് ടു 10 വരെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഐട്രേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇഷ്ടമുള്ള ഏത് ലൂപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൽ ഉപയോഗിച്ച് ജാവയിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.